കൊലപാതകം എബ്രാഹിമിനെതിരെ എജിയുടെ പ്രാഥമിക റിപ്പോർട്ട്. കെൽട്രോൺ ചെയർമാനു വേണ്ടി ചട്ടം മറികടന്ന് എബ്രാഹിം ഇടപെട്ടു എന്നതാണ് റിപ്പോർട്ടിലുള്ളത്. വിവരങ്ങളുമായി എം ആർ സജേഷ് ചേരുകയാണ്. സജേഷ്, റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം എന്താണ്? അഞ്ചോ 2012 മുതൽ കെൽട്രോണിന്റെ മുഴുവൻ സമയ ചെയർമാനായിട്ടുള്ള ബി സി ഗോപാലപിള്ളയ്ക്ക് ചട്ടം മറികടന്ന് വൻ ആനുകൂല്യങ്ങൾ നൽകിയെന്നാണ് എ ജി പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ കെ എം എബ്രഹാം ബി സി ഗോപാലപിള്ളയ്ക്ക് വേണ്ടി വഴിവിട്ട് ഇടപെട്ടു എന്ന പരാമർശമാണ് പ്രാഥമിക റിപ്പോർട്ടിൽ ഉള്ളത്. സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഓണറേറിയ നൽകുന്നതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ഇത് കാറ്റിൽ പറത്തി ചട്ടവിരുദ്ധമായ ആനുകൂല്യങ്ങൾ നൽകി 20,000 രൂപയും കാറും വീടുമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാൻമാർക്ക് നൽകേണ്ടത്. എന്നാൽ ഈ ഘട്ടത്തിൽ 1.5 ലക്ഷം രൂപ ബി സി ഗോപാലപിള്ളയ്ക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ എം എബ്രഹാം ഇടപെട്ട് അനുവദിച്ചു. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് കൂടി മറികടന്നാണ് ഇത്തരത്തിൽ പണം അനുവദിച്ചത്. ഇത് സർക്കാർ ഖജനാവിന് 58.4 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തി. സംസ്ഥാനത്തിനും കെൽട്രോണിനും ഇതുകൊണ്ട് ഗുണമുണ്ടായില്ല. കിൻഫ്രയുമായി സഹകരിച്ച് കെൽട്രോണിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പോലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. അത്തരം പദ്ധതികളൊന്നും നടപ്പായില്ല. 2015 ഇത് വീണ്ടും വലിയ പരാതിയായി ധനമന്ത്രിയുടെ മുമ്പിൽ പോലും എത്തുന്ന തരത്തിലേക്ക് വന്നു. ധനവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യത്തിൽ വലിയ എതിർപ്പ് ഉയർത്തിയത്. ആ ഘട്ടത്തിലും കെ എം എബ്രഹാം ഇടപെട്ടു. കെൽട്രോൺ ചെയർമാന് വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ കെ എം എബ്രഹാമിൻ്റെ ഇടപെടൽ വ്യക്തമാക്കുന്ന പരാമർശങ്ങളാണ് എ ജിയുടെ പ്രാഥമികമായ കണ്ടെത്തിൽ ഉള്ളത്. അഞ്ജു, തീർച്ചയായും അത് തന്നെ ആണ്. ഏതാണ്ട് 58.4 ലക്ഷം രൂപ സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ എബ്രാഹിം കടുത്ത നടപടി നേരിടേണ്ടി വരും എന്ന് വ്യക്തമല്ലേ സജേഷ്? അഞ്ചു, ഇക്കാര്യത്തിൽ എ ജിയുടെ അന്തിമ റിപ്പോർട്ട് വന്നിട്ടില്ല. പ്രാഥമികമായ റിപ്പോർട്ടുകളാണ് വരുന്നത്. കെ എം എബ്രാമിനെതിരെ നേരത്തെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ത്വരിതാന്വേഷണം ഇപ്പോൾ കോടതിയിൽ നടക്കുന്നുണ്ട്. ആ അന്വേഷണം വിവാദത്തിലുമാണ്. ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിവാദങ്ങൾക്കിടയിൽ കൂടിയാണ് എ ജിയുടെ പരാമർശം കൂടി കെ എം എബ്രാമിന് എതിരാവുന്നത്. എ ജിയുടെ പ്രാഥമികമായ കണ്ടെത്തലിൽ വളരെ കൃത്യമായി തന്നെ ചട്ടവിരുദ്ധമായി ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാം പ്രവർത്തിച്ചുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് കെൽട്രോണിൻ്റെ ചെയർമാനായിട്ടുള്ള ബി സി ഗോപാലപിള്ളയ്ക്ക് വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകുന്ന തരത്തിലാണ്. 20,000 രൂപ ഓണറേറിയം നൽകേണ്ടടുത്ത് 1.5 ലക്ഷം രൂപ പ്രതിമാസം നൽകി. അത്തരത്തിൽ നൽകിയതുകൊണ്ട് സംസ്ഥാന സർക്കാരിനോ കെൽട്രോണിനോ ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടായിട്ടില്ല. ഇലക്ട്രോണിക്സ് വികസനത്തിന് വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ള കെൽട്രോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളൊന്നും നടപ്പായതുമില്ല. 58.4 ലക്ഷം രൂപയുടെ നഷ്ടം ഇതുവഴി സർക്കാർ ഖജനാവിനുണ്ടായെന്ന് ചൂണ്ടിക്കാണിക്കുന്ന എ ജിയുടെ പരാമർശമാണ് ഇപ്പോൾ കെ എം എബ്രാമിനെതിരെ പുറത്തു വന്നിട്ടുള്ളത്. അഞ്ജു, എന്തായാലും വഴിവിട്ട സഹായം ഉണ്ടായിരിക്കുന്നു, അത് ഏതൊക്കെ രീതിയിൽ എന്ന റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും അഞ്ജു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ ഉത്തരവുണ്ട്. സർക്കാർ ഉത്തരവ് പ്രകാരം കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാന് എത്ര ഓണറേറിയം നൽകണം, എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകണം എന്ന കാര്യത്തിൽ. എന്നാൽ ഈ കാര്യത്തിൽ ഇതൊന്നും പാലിക്കാതെ കെൽട്രോൺ ചെയർമാൻ്റെ കാര്യത്തിൽ കെ എം എബ്രഹാം വഴിവിട്ട് ഇടപെട്ടു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ വളരെ കൃത്യമായി തന്നെ പറയുന്നു. ഡോക്ടർ ജി സി ഗോപാലപിള്ള 2012 മുതൽ കെൽട്രോണിൻ്റെ മുഴുവൻ സമയ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന് നൽകേണ്ടിയിരുന്ന പണം 20,000 രൂപയായിരുന്നു പ്രതിമാസം ഓണറേറിയം. ഒപ്പം കാറും വീടുമായിരുന്നു നൽകേണ്ടത്. അതിനു പകരം 1.5 ലക്ഷം രൂപ പ്രതിമാസം നൽകി. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാരിൻ്റെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ എതിർത്തതാണ്. എന്നാൽ അത് മറികടന്നുകൊണ്ട് ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാം വഴിവിട്ടിടപെടുകയായിരുന്നു. ആ രീതിയിലാണ് സർക്കാർ ഖജനാവിന് നഷ്ടം വരുത്തിയത്. അത് വളരെ ശരി. സജേഷ് തുടരുക. ഇപ്പോൾ ജോമോൻ പുത്തമ്പുരക്കൽ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോമോൻ പുത്തമ്പുരക്കൽ, കെ എം എബ്രാഹിമിനെതിരെ എ ജിയുടെ പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. കെൽട്രോൺ ചെയർമാന് വേണ്ടി ചട്ടം മറികടന്നുകൊണ്ട് എബ്രാഹിം ഇടപെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? ഈ കെ എബ്രാഹിം ഒരുപാട് സ്വജനപക്ഷപാതവും അധികാര ദുര്യോഗവും പല ആളുകളെയും വഴിവിട്ട് സഹായിച്ചു എന്നുള്ളത് വസ്തുത രേഖകളിൽ സെക്രട്ടറിയേറ്റിൽ കഴിഞ്ഞ 5 വർഷക്കാലം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പ്രവർത്തിച്ചപ്പോൾ മന്ത്രിമാരുടെ പറയുന്ന നിയമവിരുദ്ധമായ പ്രവർത്തികൾക്ക് കൂട്ടുനിന്നു എന്ന് വരും ദിവസങ്ങളിൽ രേഖകൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, വരാൻ പോവുകയാണ്. ഇപ്പൊ അക്കൗണ്ട് ജനറൽ കണ്ടെത്തിയത് ഒരു സംഭവമാണ്. ഈ സംഭവം ഓരോന്നോരോന്നായി പുറത്തോട്ട് നിങ്ങൾ കൊണ്ടുവരുന്നു, മാധ്യമങ്ങൾ കൊണ്ടുവരുന്നത് സ്വാഗതവർഗമാണ്. ഇതുപോലെയുള്ള മുഖംമൂടികൾ അഴിമതി വിരുദ്ധനെന്ന് പുണ്യാളനെന്ന് സ്വയം പറഞ്ഞ് ആളുകളെ പറ്റിച്ച് നടക്കുന്ന ഇയാള് മുഖംമൂടി വരുന്നതല്ലാണ്. സഹറ കേസിൽ സുപ്രീം കോടതി ഈ പറഞ്ഞിരിക്കുന്നത് സഹറ ഉൾപ്പെടെയുള്ള കോപ്പറേറ്റുകളെ സഹായിക്കുന്ന ഫ്രോഡാണ്
ഫേവറാണ്. എന്നിട്ട് ഇയാള് നാട്ടിൽ ഇവിടെ എന്താ പറഞ്ഞു നടക്കുന്നത്? ഇവിടെ ഒരു പ്രമുഖ പത്രത്തിന്റെ കുടുംബാംഗം എന്ന നിലയിൽ അദ്ദേഹം ആ പത്രത്തിൽ കൂടെ കളവായിട്ട് എഴുതിയിരിക്കുക. സഹറായിൽ അദ്ദേഹം തുറന്നും നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, സഹറായെ ജയിലിലാക്കാൻ ഞാനാണ് പ്രവർത്തിച്ചത്, അതായത് കെ എബ്രഹാണ് പ്രവർത്തിച്ചത് എന്ന് ഒരു തെളിവുമില്ലാതെ സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായിട്ട് ഒന്നേ ദിവസം പറഞ്ഞു. ഇതിൽ വേറെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയനായ കെ എം മാണി ധനകാര്യ മന്ത്രിയായിരിക്കെ ധനകാര്യ മന്ത്രിയുടെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു ഇയാള്. അപ്പം കെ എം മാണി ബാർക്കോഴ കേസിൽ ആരോപണവിധേയനായ ആൾക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ കപൽസ്യൂവിൽ വരുന്നതിന് ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് കപൽസ്യൂവിന് കൊടുക്കാൻ വേണ്ടി ഓർഡർ ആയപ്പോൾ അതിൽ സെക്രട്ടറിയേറ്റ് ധനകാര്യ വകുപ്പിൽ നോട്ട് കുറിയിട്ട് എഴുതി ഇത് കൊടുക്കാൻ പാടില്ല, കുറി എഴുതിയപ്പോൾ അതെല്ലാം മറികടന്ന് പൈസ കൊടുത്ത ആളാണ് കെ എബ്രഹാം. ഒരു കുറിപ്പില്ല, കെ എം മാണി നടത്തിയിട്ടുള്ള അഴിമതിയുടെ മുഴുവൻ കാര്യങ്ങളിൽ പങ്കുള്ള ആളാണ് ഈ കെ എബ്രഹാം. എന്നിട്ട് കെ എം മാണി ഇപ്പൊ പിടിക്കപ്പെട്ട് പുറത്തു വന്നപ്പോൾ കെ എം മാണിയെ അറിയില്ല, ആരോപറ മണപ്പുറത്ത് വെച്ച കരിചം പോലുമില്ല, ഞാനൊന്നും അറിഞ്ഞില്ല ദേവതരാണെന്ന് പറഞ്ഞിരിക്കുന്ന കെ എബ്രഹാം ഇതിന് നാണമില്ല എന്നുള്ളത് അറിയാവുന്നവർക്കറിയാം. ഇതുപോലെയുള്ള മുഖമൂടികളെ വെളിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമാണ്. ഇയാള് ഹരിചന്ദ്രനാണെങ്കിൽ വിജിലൻസ് അന്വേഷണം പരവിക്കഞ്ഞ് സ്വത്ത് സമ്പാദിച്ച വിജിൽ അന്വേഷണം നടത്തുമ്പോൾ അതിൽ സഹരിക്കുകയല്ലേ വേണ്ടത്? എന്തിനതിന് ഓടി ഭയപ്പെടുന്ന എന്തുകൊണ്ട്? മടിയിൽ കനമുണ്ടെങ്കിൽ ഉള്ളവനാണ് വഴി കാണുന്നതിനെ പേടിക്കുന്നത്. മടിയിൽ കനമില്ലെങ്കിൽ ആ വഴി കാണുന്നതിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇയാൾക്ക് ഒളിക്കാനുള്ളതുകൊണ്ടല്ലേ ഒളിപ്പിക്കാനുള്ളതുകൊണ്ടല്ലേ ഇദ്ദേഹം പേടിക്കുന്നത്? ഈ ആ അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ കേൾക്കാമോ? ആ കേൾക്കാം. കെ എം എബ്രഹാമിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് താങ്കളാണ് പരാതി നൽകിയത്. ആ പരാതിയിൽ ഈ കെൽട്രോണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? അല്ല, കെ എം എബ്രഹാം വരവിക്കഴിഞ്ഞ സ്വത്തുകൾ ഈ അധികാര സ്ഥാനത്തിരുന്ന് പല വിധത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ്. അതിനകത്ത് അയാൾ വാരിക്കൂട്ടിയിട്ടുള്ള സ്വത്തുക്കളെ സംബന്ധിച്ചാണ് വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലുള്ള അഴിവുകൾ വെളിയിലേക്ക് വരേണ്ടതാണ്. ഈ ആ വരവിക്കഴിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്ന വിജിലൻസ് അന്വേഷണ കേസിലേക്ക് ഈ പറയുന്ന നിങ്ങളിപ്പോ ഇന്ന് വെളിവിട്ട സംഭവങ്ങളൊക്കെ പ്രയോജനപ്പെടുന്നതാണ്. അത് സ്വാഗതാർഹമാണോ? അത് ഇങ്ങനെയുള്ള മുഖമൂടികളെ വെളിയിൽ കൊണ്ടുവരുന്നതാണ് ആവശ്യം. ഇത് നമ്മൾ വളരെ വളരെ ഹൃദയം തുറന്ന് ഞാനൊരു കാര്യം പറയാണ്. ഈ കേരള ജനതയുടെ അഭിപ്രായം, ഒരു 100 രൂപയോ 1000 രൂപയോ കൈക്കൂലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥനെ കൈവാങ്ങം വെച്ച് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി വിജിലൻസ് പിടിച്ച് റിമാൻഡ് ചെയ്യുമ്പോൾ അതിലെ കോടിക്കണക്കിന് രൂപ അവരെയും റിമാൻഡ് ചെയ്യണം, അതിന് ഒരു സംശയം വേണ്ട. കോടിക്കണക്കിന് രൂപ കട്ടുമുടിച്ച വെള്ളാനകൾ കാട്ടുകള്ളന്മാരായ ISകാര് ഈ ചില ആളുകൾ അഴിമതിക്കാരായിട്ടുള്ളവരെ പിടിക്കാൻ വിജിലൻസ് അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ഈ വേളൊന്നും വെക്കേണ്ട കാര്യമില്ല. അവർ IAS അസോസിയേഷന്റെ യോഗം കൂടിയിട്ടും കാര്യമില്ല, അവരാരും യോഗം കൂടിയിട്ടുമില്ല. കൂടിയെന്ന് നിങ്ങൾ ചാനലുകളിൽ അവർ ഈ ആരോപണ വിധേയനായ ആളുകൾ പല കോക്കസിനെ പ്രവർത്തിപ്പിച്ച് ഇങ്ങനെ പ്രതിഷേധമൊക്കെ അവർ തന്നെ കഥ തിരക്കഥ സംഭാഷണം എഴുതിയ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനൊന്നും ഈ അഴിമതിക്കാരെ സംരക്ഷിക്കാനൊന്നും IAS അസോസിയേഷൻ കൂട്ടുനിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കൂട്ടുനിന്ന കേരള ജനത അതൊന്നും അംഗീകരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുമ്പോഴും താങ്കൾ ഉദ്ദേശിച്ച ഈ IAS കോക്കസ് പറയുന്നത് ജേക്കബ് തോമസ് നിക്ഷിപ്ത താല്പര്യത്തോടെ കെ എം എബ്രഹാമിനെതിരെ നീങ്ങുന്നു എന്നാണ്, അതിൽ കാര്യമുണ്ടോ? അല്ല, ജേക്കബ് തോമസിന് എതിരെയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ മൂത്രശങ്കി ഉണ്ടായ റോട്ടിൽ മൂത്രമൊഴിച്ചപ്പോഴത്തേനത് കുറ്റപരമാണ്, സത്യമാണ്, അതിനുള്ള കുറ്റമല്ലോ, അതിന് എന്റെ പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞവരാണ് ഇവരുടെ ആരോപണം ജേക്കബ് തോമസിനെതിരെ. മനസ്സിലായല്ലോ, കാരന്റെ ഗൗരവം മനസ്സിലായല്ലോ. അത് ചെറിയ സംഭവങ്ങൾ പറവുകരിച്ച് ജേക്കബ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ സംശയങ്ങൾക്കിടയില്ലാതെ കൃത്യമായി പറഞ്ഞു, ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് ഇരിക്കാതിരിക്കുവാൻ വേണ്ടി വൻ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തികൾ പ്രവർത്തിക്കുന്നവരെല്ലാം കൂട്ടം കൂടി ഒന്നിച്ചുകൂടി പല ആരോപണങ്ങളൊക്കെ ഇറക്കുന്നുണ്ടെന്ന് പ്രയോജനമില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഈ ഞാനിപ്പോ ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ചാനലിലെ പറയാത്തൊരു കാര്യം ഇപ്പൊ മനസ്സിൽ പറയണം. എന്താണ്, ഇവിടെ കെ എം മാണിക്കെതിരെ അല്ലെങ്കിൽ കെ എം എബ്രഹാമിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെയോ അഴിമതിക്കാരായിട്ടുള്ള കെ ബാബുവിനെതിരെയോ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ എടുത്തിട്ടുള്ള അന്വേഷണങ്ങൾ വിജിലൻസ് അന്വേഷണം നമ്മൾ ഹൈക്കോടതി ചെന്നപ്പോൾ കെ എബ്രഹാം ഒഴിച്ച് കെ എം മാണിയുടെയും കെ ബാബുവിന്റെ ഹൈക്കോടതി ചെന്നപ്പോൾ ആ വിജിലൻസ് അന്വേഷണം തുടരട്ടെ എന്നാണ് പറഞ്ഞത്. ഇവർ കേസ് കൊണ്ടുകൊടുത്ത് ഹൈക്കോടതി കൊണ്ട് കൊടുത്തിട്ട് ഒരു പ്രയോജനം കിട്ടിയില്ല. ആരോപണ വിധേയരായ മുൻമന്ത്രിമാര് ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ജേക്കബ് തോമസിനെതിരെ ആരോപണം ഉന്നയിച്ച് വ്യക്തിപരിയാക്കം തീർക്കാണെന്ന് പറഞ്ഞ ഹർജി കൊടുത്ത് ആ ഹർജി ബഹുമാനപ്പെട്ട കോടതി എടുത്ത് കൊട്ടയിലിട്ട് എറിയാണ്. ഇത് തള്ളിക്കൊണ്ട് കൊട്ടയിലിട്ട് ശങ്കർ റെഡ്ഡിയുടെ ഉൾപ്പെടെയുള്ള ഹർജികൾ കൊട്ടയിലിട്ട് എറിയാണ് ചെയ്തത്. അപ്പം പിന്നെ ഈ പറയുന്ന എന്തെങ്കിലും നിയമത്തിന്റെ പിൻബലമുണ്ടോ? ഹൈക്കോടതി പിൻബലമുണ്ടോ ഇവർക്ക്? ഇല്ലല്ലോ. അങ്ങ് നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം കെ എം എബ്രഹാമിനെതിരെ വീട്ടിലെത്തി ചില പരിശോധനകൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. ആ നടത്തിയ പരിശോധനയെ കുറിച്ച് പോലും ഇപ്പോൾ പരാതികൾ ഉയരുന്നു.
ഒരു പരാതിയും ഇല്ല. ആരോപണ വിധേയനായ ഒരു IAS അഡീഷണൽ ചീഫ് സെക്രട്ടറി കളവായ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അത് ഏതൊരു വ്യക്തിയും കളവ് കൊടുത്താലും ഒറിജിനൽ പരാതി കൊടുത്താലും ആ പരാതി മുഖ്യമന്ത്രി ഏതെടുത്ത് കൊട്ടയിലിടേണ്ട കാര്യമൊന്നുമില്ല. അത് അന്വേഷിക്കണം. അന്വേഷിച്ചു കഴിയുമ്പോൾ സത്യമാണോ കളവാണോ എന്ന് ബോധ്യമാവും. ഇതിലെ വിജിലൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കെ ബ്രാവത്തിന്റെ ഫ്ലാറ്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ് ഇത്ര ലക്ഷം. ഒരു നിമിഷം, ശ്രീ ജേക്കബ് ജോർജ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, നല്ല ഉദ്യോഗസ്ഥനാണ് കെ എം എബ്രഹാം എന്ന് പറയുമ്പോഴും എ ജിയുടെ പരാമർശം ഉൾപ്പെടെ കെ എം എബ്രഹാമിനെതിരെ കൂടുതൽ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? വിശദാംശങ്ങൾ മനസ്സിലായിട്ടില്ല. എ ജിയുടെ റിപ്പോർട്ട് ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ്? പ്രാഥമിക റിപ്പോർട്ടാണോ? എ ജിയുടെ പ്രാഥമിക റിപ്പോർട്ടാണ്. ആ അപ്പൊ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് കെൽട്രോണിലാണെങ്കിലും ഗവൺമെന്റിലാണെങ്കിലും അതിന് വിശദീകരണം കൊടുക്കാനാവും. എന്തൊക്കെയാണ് അത് അന്വേഷണത്തിലും അക്കൗണ്ടിംഗിലും വന്ന സ്വീകരിച്ച നിലപാടുകൾ, അതിലെന്താണ് മറുപടി, അത് കൊടുത്തിട്ട് അവസാന റിപ്പോർട്ടാണ് പരിഗണനയ്ക്ക് വരിക. അവസാനമായിട്ടുള്ള റിപ്പോർട്ടാണ് അന്തിമം. എന്തൊക്കെയാണെങ്കിലും അന്വേഷണം നടക്കട്ടെ. ഇതും വിജിലൻസിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ വിജിലൻസ് അന്വേഷിക്കട്ടെ. അതിനകത്തൊരു ഒരു ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ ഇത് സംബന്ധിച്ച് ശരിയായ അതിന്റെ ഒരു ക്രമം, നടപടിക്രമം എന്ന് പറയുന്നത് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ മറുപടി കൊടുക്കാൻ കെൽട്രോണിന് അവകാശമുണ്ട്, അർഹതയുണ്ട്. ഗവൺമെന്റിനും അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനും ഇത് സംബന്ധിച്ച വിശദീകരണം കൊടുക്കാൻ അവകാശമുണ്ട്. ഈ 20,000 രൂപ ഓണറേറിയം ഒറ്റയടിക്ക് 1.5 ലക്ഷമാക്കി ഉയർത്തുക, അത് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ അതിനെ എതിർത്തിട്ടും അത് മറികടന്ന് ചെയ്യുക, അക്കാര്യത്തിലെല്ലാം പ്രാഥമികമായി തന്നെ ചില നടപടിക്രമങ്ങളിലെ വീഴ്ച കാണാൻ സാധിക്കുന്നതല്ലേ? അല്ല, ഇത് ഒരു ധനകാര്യ സെക്രട്ടറി തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ ഇത്? എനിക്കറിയത്തില്ല. ഇത്രയും കാര്യങ്ങൾ വിശദാംശങ്ങൾ വരുമ്പോൾ തന്നെ വിശദമായി ചർച്ചയ്ക്ക് കഴിയുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ നടപടിക്രമങ്ങൾക്ക് വിധേയമാകുന്നതാണ് പ്രാഥമിക CAT യുടെ പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ ആരാണ് പിഴവ് വരുത്തിയത്, കുറ്റം ചെയ്തത് എന്ന് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്, ജോമോൻ പുത്തൻപുരയ്ക്കൽ. അഞ്ജു, ഇപ്പോൾ കെ എം എബ്രഹാമിനെതിരെയുള്ള കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. കെ എം എബ്രഹാം വഴിവിട്ട് പ്രവർത്തിച്ചു വന്ന എ ജിയുടെ പരാമർശം പ്രാഥമികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുണ്ട്. അതിന് ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ ഇനി കെ എം എബ്രഹാമിനും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാം, കെൽട്രോണിന് നൽകാം. എന്നാൽ എ ജിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ കെ എം എബ്രഹാം നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയെന്നും സർക്കാരിന് നഷ്ടം വരുത്തിയെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. അഞ്ജു, ശരി, വ്യക്തമാണ്. MR സജേഷ് ആണ് വിവരങ്ങൾ നൽകിയത്.